കഴിഞ്ഞ ദിവസം കുറ്റിപ്പുറം മൂടാലിൽ പോലീസ് അടിച്ചു തകർത്ത മുസ്ലിം ലീഗ് ഓഫീസ് കോട്ടകൽ നിയോജകമണ്ഡലം എംഎൽഎയും മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറിയുമായ പ്രൊഫസർ ആബിദ് ഹുസൈൻ തങ്ങൾ എംഎൽഎ സന്ദർശിച്ചു. ലോക്ക്ഡൌണിന്റെ മറവിൽ നാടിനും സമൂഹത്തിനും ഉപകാരമുള്ള ഇത്തരം പാർട്ടി ഓഫീസുകൾ പോലീസ് അടിച്ചു തകർത്തത് പ്രതിഷേധാർഹമാണെന്നും ഇത്തരം പോലീസുകാർക്കെതിരെ നടപടിയെടുത്തിട്ടില്ല എങ്കിൽ പ്രതിഷേധ പരിപാടികളുമായി വരും ദിവസങ്ങളിൽ മുസ്ലിം ലീഗ് രംഗത്ത് വരുമെന്നും എംഎൽഎ പറഞ്ഞു. കഴിഞ്ഞ രണ്ട് ദിവസങ്ങൾക്ക് മുമ്പ് ഒരു പ്രകോപനവും ഒരു പ്രശ്നങ്ങളും ഇല്ലാത്ത ഒരു സമയത്ത് കുറ്റിപ്പുറം CI വന്ന് വളരെ മോശകരമായ രൂപത്തിലാണ് ഈ ഓഫീസിൻ്റെ അകത്ത് അതിക്രമം നടത്തിയത് എന്നാണ് അറിയാൻ സാധിച്ചത്. അതിൻ്റെ കസേരകളും പിന്നെ നാണക്കാരമ്പോർഡും ഒക്കെ അടക്കമുള്ളത് അതേപോലെ കിടക്കുകയാണ്. വളരെ പ്രതിഷേധാർഹമായ ഒരു നിലപാടാണ് CIയുടെ ഭാഗത്തുണ്ടായത് എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. പാർട്ടിയുടെ ഓഫീസ് എന്ന് പറയുന്നത് പാർട്ടി പ്രവർത്തകന്മാർക്ക് അവരുടെ രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ നടത്തുന്നതിനും മറ്റ് സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്തുന്നതിനുമാണ്. മറ്റെന്തെങ്കിലും തരത്തിലുള്ള ഒരു പിന്നെ അനാവശ്യമായ പ്രവർത്തനങ്ങൾ നടന്നിട്ടുണ്ടെങ്കിൽ അതിന് കേസെടുക്കാനും മറ്റു കാര്യങ്ങൾക്കുമൊക്കെ അർഹതയുണ്ട് CIക്ക്. പക്ഷെ അതൊന്നുമില്ലാതെ യാതൊരു കാര്യമില്ലാതെ കടന്നു വന്ന് ഓഫീസിനകത്ത് ഉള്ള ആളുകളെ ആട്ടി ഓടിപ്പിച്ച് കസേരകളും മറ്റുമൊക്കെ നശിപ്പിച്ചത് അങ്ങേയറ്റം അപലീപനമായ സംഗതിയാണ്. അതിൻ്റെ ബന്ധപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥന്മാരോ ഉന്നത തലത്തിലുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് പഞ്ചായത്ത് മുസ്ലിം ലീഗ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പിന്നെ പരാതി നൽകിയിട്ടുണ്ട്. അതിനാവശ്യമായ നടപടി ഉണ്ടാകും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അല്ലെങ്കിൽ CI ഓഫീസിൻ്റെ മുമ്പിൽ പ്രതിഷേധം നടത്താനും മറ്റ് പക്ഷോ പരിപാടികൾ നടത്താനും പഞ്ചായത്ത് മുസ്ലിം ലീഗും യൂത്ത് ലീഗും മറ്റ് സഹപ്രവർത്തകരും ഒക്കെ ഉണ്ടാകും. ആ ഒരു തലത്തിലേക്ക് എത്തിപ്പിക്കാതിരിക്കാൻ CIയുടെ ഭാഗത്തും പോലീസ് ഡിപ്പാർട്ട്മെൻ്റ് ഭാഗത്തു നിന്നും അങ്ങനെ ഒരു നിലപാടുണ്ടാകണം എന്ന് അറിയിക്കുകയാണ്. പഞ്ചായത്ത് മുസ്ലിം ലീഗ് നേതാക്കളായ സിദ്ദീഖ് പരപ്പാര, കുഞ്ഞാപ്പ മാമ്പാറ, അഷ്റഫ് മൂടാൽ എന്നിവർ എംഎൽഎയോടൊപ്പമുണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ കുറ്റിപ്പുറം. KH ഗോൾഡൻ ഡയമണ്ട്സ്, കാലിക്കറ്റ് റോഡ്, വളാഞ്ചേരി. ഓൾസോ അറ്റ് പുത്തനത്താണി, കാടാമ്പുഴ.